ുമാർ ഇത് ആർജവം ആണോ ഇ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന എന്നൊക്കെ പരാതിപ്പെട്ടതിന് ശേഷം പറഞ്ഞ ഒരു വാചകം ഞാനതിൽ പോരാടാനൊന്നുമില്ല എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ഞാനതിന് സന്നദ്ധനമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ആരോപണങ്ങളൊക്കെ വന്നു ഇവിടെ റെജി ലുക്കോസ് പറഞ്ഞതുപോലെ ആരോപണങ്ങളൊക്കെ വന്നു എന്നാൽ പിന്നെ ഇനി അതൊന്നും നേരിടാൻ വയ്യ ഒഴിയുന്നു ആ മട്ടിലാണോ ഇത് അഭിലാഷേ ഇ പി ജയരാജൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പാർട്ടിയിലെ ചിലർ കടന്നുകൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇപ്പോൾ റെജി ലൂക്കോസിൻ്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെ തളർത്താനുള്ള ഒരു നീക്കം നടത്തിയതായിട്ടാണ് ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ വാക്കുകളിൽ നിന്നും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒപ്പം ഞാൻ അഭിലാഷ് പറഞ്ഞ പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചന എന്നതും ചേർത്ത് വയ്ക്കുകയാണ് പക്ഷേ ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചനയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ലല്ലോ അത് 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 അദ്ദേഹം അത് വ്യക്തമാണ് കാര്യങ്ങൾ വ്യക്തമാണ് അതായത് പാർട്ടിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ കടന്നു കയറി ഉണ്ടാക്കിയൊരു വിജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അദ്ദേഹം പണം പിൻവലിക്കുകയോ അല്ലെങ്കിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരുടെ ഓഹരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണിത് കാരണം ഓഹരി കമ്പോളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ ഓഹരി വിഹിതത്തെക്കുറിച്ചൊക്കെ ആണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇത് ഒരു യുദ്ധത്തിൻ്റെ ആരംഭമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി പറയണം ആ പാർട്ടിയുടെ പ്രവർത്തകരോട് ഇതിലത്തെ സത്യാവസ്ഥ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് വാർത്താ മാധ്യമങ്ങളിലെ താരമാണ് തൃശ്ശൂരിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമെന്നാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു പാർട്ടി നേതാവ് പറഞ്ഞ് ഒരു പുകഴ്ത്തലിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേരുള്ള ഓഹരി പിൻവലിക്കുന്നു എന്ന് കേട്ടത് അത് തികച്ചും അവരുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് എന്ത് മനസ്സിലാക്കണം പാർട്ടി പ്രവർത്തകർ എന്ത് മനസ്സിലാക്കണം പാർട്ടി പ്രവർത്തകരോട് പാർട്ടി പറയണ്ടേ ഒന്നുകിൽ പാർട്ടി പറഞ്ഞിട്ടാണോ ഈ പണം പിൻവലിച്ചത് അതല്ല ഇ പി സ്വകാര്യ സ്വന്തമായ തീരുമാനമാണോ രണ്ടായാലും അത് പ്രവർത്തകർ അറിയണ്ടേ കാരണം ഈ വിഷയം ഒരു കുറച്ചു കാലം മുമ്പ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചു എന്ന് വാർത്ത പുറത്തു വന്ന ശേഷം പി ജയരാജൻ അത് നിഷേധിക്കാതിരുന്ന ഘട്ടത്തിൽ അത് ഒരു ചർച്ചയായപ്പോൾ ഗോവിന്ദന്മാർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരന്വേഷണവും നടക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞു മാധ്യമങ്ങളും പറയുന്നു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നുവെന്ന് എങ്കിലെന്തുകൊണ്ടാണ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇ പി ജയരാജനെ പാർട്ടിയുടെ ജാഥയുടെ തുടക്കത്തിൽ പ്രസംഗിക്കാൻ ഗോവിന്ദമ്മശി ക്ഷണിച്ചു അപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ഇനി അതല്ല അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം പാർട്ടി ജാഥയിൽ പങ്കെടുക്കും പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം അന്വേഷണം നടക്കുന്നില്ലെന്നല്ലേ അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജനെ പാർട്ടി ഭയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ അവസരം കൊടുത്തു എന്തേ ഈ പണം നിങ്ങൾ അങ്ങനെ ഓഹരി നിങ്ങളുടെ ബന്ധുക്കളുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരവസരം കൊടുത്തു ആ അവസരം ഇ പി ചേരാനും വിനിയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചു അതാണ് ഞാൻ പറയുന്നത് പാർട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെയുള്ളതാണ് താങ്കൾ അതിനെ കാണുന്നത് എനിക്ക്